സ്കൂളുകളിൽ 220 അധ്യയന ദിവസങ്ങൾ ഉറപ്പാക്കാൻ 25 ശനിയാഴ്ചകൾ പ്രവൃത്തി ദിനമാക്കിയ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. വിദ്യാഭ്യാസ അവകാശ നിയമത്തിലെ വ്യവസ്ഥകൾ വിദ്യാർത്ഥികളുടെ മാനസികാവസ്ഥ, അവരുടെ അക്കാദമികേതര പ്രവർത്തനങ്ങൾ എന്നിവ പരിഗണിക്കാതെയും ബന്ധപ്പെട്ടവരെ കേൾക്കാതെയുമാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നടപടിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജസ്റ്റിസ് എ സിയാദ് റഹ്മാന്റെ ഉത്തരവ്. നയപരമായും കീഴ്വഴക്കമായും കാലങ്ങളായി പിന്തുടരുന്ന ഒരു സംവിധാനം മാറ്റുന്ന ഇത്തരമൊരു ഉത്തരവ് സർക്കാരിനല്ലാതെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് പുറപ്പെടുവിക്കാനാകില്ലെന്നും കോടതി വിലയിരുത്തി. ശനിയാഴ്ച പ്രവൃത്തി ദിനമാക്കിയതിനെതിരെ KPSTA, KSTU, KATF, പ്രൈവറ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ കേരള തുടങ്ങിയ സംഘടനകളും ഒരു കൂട്ടം വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷകർത്താക്കളും സമർപ്പിച്ച ഹർജികളാണ് കോടതി പരിഗണിച്ചത്. കേന്ദ്ര വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ 1 മുതൽ 5 വരെ ക്ലാസ്സുകാർക്ക് 200 പ്രവൃത്തി ദിനമെന്നും 6 മുതൽ 8 വരെ ക്ലാസ്സുകാർക്ക് 220 പ്രവൃത്തി ദിനമെന്നുമാണ് പറയുന്നത്. പഠനസമയം യഥാക്രമം 800, 1000 മണിക്കൂർ വീതമാണ്. എന്നാൽ എല്ലാ വിദ്യാർത്ഥികൾക്കും 220 പ്രവൃത്തി ദിനം തന്നെയാക്കിയാണ് ഉത്തരവിട്ടത്. NCC, NSS പോലുള്ള അക്കാദമിക് ഇതര പ്രവർത്തനങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് അവസരം ലഭിക്കാത്ത അവസ്ഥയുണ്ട്. പകരം സംവിധാനം നിർദ്ദേശിച്ചിട്ടില്ലെന്നും ഹർജിക്കാർ ആരോപിക്കുന്നു. എന്നാൽ ശനിയാഴ്ചകളിൽ അവധിയായി കണക്കാക്കണമെന്ന കേരള വിദ്യാഭ്യാസ ചട്ടത്തിൽ നിയമമില്ലെന്നായിരുന്നു സർക്കാരിൻ്റെ വാദം. എല്ലാ ശനിയാഴ്ചയും അധ്യയന ദിവസമാക്കിയിട്ടില്ലെന്നും ആഴ്ചയിൽ 6 ദിവസം അധ്യയന ദിവസം വരാത്ത രീതിയിലാണ് ശനിയാഴ്ച ക്ലാസുകൾ നിശ്ചയിച്ചിട്ടുള്ളതെന്നും വ്യക്തമാക്കി. എന്നാൽ KER പറയുന്നില്ലെങ്കിലും ശനിയാഴ്ച അവധി എന്നത് പതിറ്റാണ്ടുകളായുള്ള കീഴ്വഴക്കമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ആഴ്ചയിൽ 5 ദിവസം അധ്യയനമെന്ന രീതിയാണ് കേരളത്തിലേത്. ഒഴിവാക്കാനാവാത്ത സന്ദർഭങ്ങളിൽ ഒഴികെ ശനിയാഴ്ചകൾ അവധിയാണ്. ശനിക്ക് പകരം വെള്ളിയാഴ്ച അവധിയാക്കുന്ന സ്കൂളുകൾക്ക് ശനിയാഴ്ച പ്രവൃത്തി ദിനം ബുദ്ധിമുട്ടുണ്ടാക്കും. വിദ്യാഭ്യാസ അവകാശ നിയമത്തിനനുസൃതമായി 2 വിഭാഗമായി പരിഗണിച്ച് വേണമായിരുന്നു ഉത്തരവിടാൻ. കേന്ദ്ര നിയമപ്രകാരം അധ്യയന സമയം ക്രമീകരിക്കാനാവുമോ എന്ന സാധ്യതയും ആരാഞ്ഞിട്ടില്ല. അതിനാൽ ശരിയായ നിയമപ്രക്രിയയിലൂടെയാണ് അധ്യയന ദിവസം നിശ്ചയിച്ചതെന്ന് കരുതാനാവില്ലെന്ന് കോടതി പറഞ്ഞു. തുടർന്നാണ് അധ്യയന ദിവസങ്ങൾ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ അവകാശ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ടവരെ കേട്ട ശേഷം സർക്കാർ വീണ്ടും തീരുമാനമെടുക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചത്. ന്യൂസ് ഡെസ്ക്, പ്രസ് മലയാളം. Rajkumari, gold and diamonds, the trust of Travancore. Rajkumari.